മലപ്പുറം കരുവാരക്കുണ്ടിൽ 11 കാരയമ്മകളെ 5-ാം വയസ്സ് മുതൽ നിരന്തരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പിതാവിന് 97 വർഷം കഠിന തടവും 110,000 രൂപ പിഴയും കോടതി വിധിച്ചു. പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എസ് സൂരജാണ് ശിക്ഷ വിധിച്ചത്. കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള ആൾ തന്നെ പീഡിപ്പിച്ചതിനാൽ ഇതിനുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376(3) പ്രകാരമുള്ള 30 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് കൂടിയ ശിക്ഷ. മറ്റൊരു വകുപ്പിൽ 20 വർഷം തടവും 25,000 രൂപ പിഴയുമുണ്ട്. പോക്സോ നിയമത്തിലെ 3 വകുപ്പുകൾ പ്രകാരം 20, 15, 10 എന്നിങ്ങനെ വർഷങ്ങൾ വീതം കഠിന തടവും 60,000 രൂപ പിഴയുമുണ്ട്. ഇവയ്ക്ക് പുറമെ ബാലനീതി നിയമപ്രകാരം 2 വർഷം കഠിന തടവുമുണ്ട്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 4.5 വർഷം കഠിന തടവ് അനുഭവിക്കണമെന്നും നിയമം പറയുന്നു. 2010 മുതൽ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് 64-കാരനായ പിതാവിനെ കോടതി ശിക്ഷിച്ചത്. പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും നീണ്ട ശിക്ഷ. മാതാവിൻ്റെ അസുഖത്തെ തുടർന്ന് കുട്ടി ബന്ധുവീട്ടിൽ താമസിച്ചപ്പോൾ അവിടുത്തെ സമപ്രായക്കാരിയോട് പീഡനവിവരം പറയുകയായിരുന്നു. ഇതറിഞ്ഞ മാതാവാണ് പോലീസിൽ പരാതി നൽകിയത്. സമാനമായ കേസിൽ 14 വയസ്സുകാരിയ മകളെ ബലാത്സംഗം ചെയ്ത പിതാവിനെ മഞ്ചേരി പോക്സോ സ്പെഷ്യൽ അതിവേഗ കോടതി 63 വർഷം കഠിന തടവിനും 7,00,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചിരുന്നു. മഞ്ചേരി സ്വദേശിയായ 48-കാരനെയാണ് ജഡ്ജി AM അഷ്റഫ് ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിലായുള്ള തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ ബലത്തിൽ പ്രതി 20 വർഷത്തെ കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും. പോക്സോ ആക്ടിലെ 3 വകുപ്പുകളിൽ 20 വർഷം വീതം കഠിന തടവ്, 2,00,000 രൂപ വീതം പിഴ എന്നിങ്ങനെയുമാണ് ശിക്ഷാരീതി.